നമ്മുടെ രാജേട്ടനെ ബി ജെ പി ഒതുക്കുന്നു. ശിഷ്ടകാലം പെൻഷനും വാങ്ങിച്ച് വിശ്രമിക്കാനാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത്. കേരള നിയമസഭയിലേക്ക് ബി ജെ പിക്ക് വാതിൽ തുറപ്പിച്ച മുതിർന്ന നേതാവായ രാജേട്ടനെ മാറ്റി നിയമമണ്ഡലത്തിൽ ഇക്കുറി കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകും. സ്പീക്കർ തെരഞ്ഞെടുപ്പ്, പൗരത്വ ഭേദഗതി നിയമം, കർഷക നിയമം തുടങ്ങി പല കാര്യങ്ങളിൽ നിയമസഭയിൽ പാർട്ടിയെ ഞെട്ടിച്ച രാജേട്ടന് 91 വയസ്സ് പിന്നിട്ടത് ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പൊയ്ക്കൊള്ളാൻ പാർട്ടി ആവശ്യപ്പെടുന്നത്. ജനസംഘകാലം മുതൽ മുൻനിരയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന് എല്ലാ ആദരവും നൽകി എതിരാളികളുടെ വിമർശനത്തിൻ്റെ മുനയൊടിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന ബി ജെ പി ഇപ്പോൾ തന്നെ ഒരുക്കം തുടങ്ങി. മിസോറാം രാജ്ഭവനിൽ കുമ്മനത്തിൻ്റെ പിൻഗാമിയായി പി എസ് ശ്രീധരൻപിള്ളയുൾപ്പെടെയുള്ള പ്രമുഖർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. നടൻ സുരേഷ് ഗോപി, കെ സുരേന്ദ്രൻ, പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളാകും. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. യുവജനങ്ങൾക്കും വനിതകൾക്കും സ്ഥാനാർത്ഥിത്വത്തിൽ മികച്ച പരിഗണന നൽകുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നിയമമണ്ഡലത്തിലേക്ക് കുമ്മനത്തിനായിരുന്നു ആദ്യ പരിഗണന. എന്നാൽ രാജഗോപാലിനു വേണ്ടി അദ്ദേഹം വഴിമാറിക്കൊടുക്കുകയായിരുന്നു. രാജഗോപാൽ ഇല്ലാത്തതിനാൽ ഇക്കുറി നിയമം കുമ്മനത്തിന് തന്നെ നൽകും. പാർട്ടി ചിന്തകൾക്ക് അതീതമായ വോട്ടുകളാണ് നിയമത്ത് രാജഗോപാലിനെ തുണയായതെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു. അത് രാഷ്ട്രീയ ഭേദമന്യേ ആ വിലയിരുത്തൽ നടത്തിയതാണ്. ജനകീയനായ കുമ്മനത്തിന് ആ വോട്ടുകൾ നിലനിർത്തി മണ്ഡലത്തിൽ വിജയത്തുടർച്ച നേടാൻ കഴിയുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും കൃഷ്ണദാസും നിയമത്തിനു വേണ്ടി പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കുമ്മനത്തെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതും ആറന്മുളയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെടുത്തിയതും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ താമസിച്ചിരുന്ന മുറി ഒഴിപ്പിച്ചതുമെല്ലാം നിയമം സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ചില നേതാക്കന്മാരാണ്. ഈ ആരോപണം നേരത്തെ ഉയർന്നതുമാണ്. പള്ളിത്തർക്കത്തിൽ സമവായമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ മധ്യ കേരളത്തിൽ യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത്. ഇരു കൂട്ടരുമായും ആശയവിനിമയം നടത്തുന്ന പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് അതാണ് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വഴി തുറക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മട്ടിലൊരു വോട്ട് ധ്രുവീകരണം നിയമസഭയിൽ ഉണ്ടാകില്ലെന്ന് ബി ജെ പി ദേശീയ നേതൃത്വവും കണക്കൂട്ടുന്നു. സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരകയായി ഉണ്ടാകുമെന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന. അവർ മത്സരിക്കാതിരിക്കുകയും കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയും ചെയ്താൽ പാർട്ടിയെ നയിക്കുന്നത് ശോഭയാകാനാണ് സാധ്യത.